ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പ് വെച്ചിട്ടുള്ളൊരു ചിപ്സാണ്. നമ്മുടെ കപ്പ ചിപ്സൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി ഈ ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂടി മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി ചേമ്പ് ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ശീമച്ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കിയെടുക്കാം. ഇതുപോലെ ചേമ്പിൻ്റെ തൊലിയെല്ലാം നമുക്ക് ചിരട്ടിക്കളയാം. അതിനുശേഷം നമുക്കിത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഞാനിവിടെ ചേമ്പിൻ്റെ തൊലിയെല്ലാം ചിരണ്ടിക്കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഈ ചേമ്പിൻ്റെ പുറത്ത് കാണുന്ന ചെളിയെല്ലാം തന്നെ നന്നായി കഴുകിക്കളയുക. ചേമ്പ് 2-3 പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കുക. ഇനി ചിപ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചേമ്പ് അരിഞ്ഞെടുക്കാം. നമ്മുടെ കപ്പ ചിപ്സിനൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ വളരെ കനം കുറച്ച് വേണം ഇതും അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിത് വറുത്തെടുക്കണം. ഒരുപാട് നേരം പുറത്ത് വെക്കരുത്. നമുക്ക് ഈ ചേമ്പ് മുഴുവൻ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. നിങ്ങൾ നോക്കിക്കോളൂ, എന്നാൽ ഈ ഒരു വലുപ്പത്തിൽ വേണം ചേമ്പെല്ലാം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്ലൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അതാകുമ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞു കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് പാൻ വെച്ച ശേഷം ചിപ്സ് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം. പക്ഷെ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സ്വാദ് ലഭിക്കുന്നതായിരിക്കും. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പ് കഷ്ണങ്ങൾ ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് വാരിയിടരുത്, ഓരോന്നോരോന്നായി എടുത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുമിച്ച് വാരിയിട്ടാൽ എല്ലാം പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് ഓരോന്നായിട്ട് എടുത്തിടാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിപ്സ് വറക്കുമ്പോൾ എണ്ണയിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. എങ്കിലേ അതിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ചിപ്സ് വറുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് നന്നായിട്ട് പിടിക്കണമെന്നില്ല. അതുകൊണ്ട് എണ്ണയിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മളുടെ ചിപ്സ് ആവശ്യത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ചേമ്പ് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചേമ്പ് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിപ്സാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.